Hey, what's up, you guys? Welcome back to my YouTube channel. This is Gogo. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ഹോപ്പ് യുവർ സേഫ് ആൻഡ് ഹാപ്പി. ഞാൻ ആ ഒരു ഓക്കെ എക്സ്ക്യൂസ് മീ. അപ്പം ഞാൻ ആ ഒരു ഇൻട്രോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നല്ല ബെസ്റ്റ് സർവൈവൽ മൂവീസിനെ കുറിച്ചാണ്. ഞാൻ ഈ ടിപ്പിക്കലി പറയുന്ന പോലെ 5 മൂവീസ് അല്ല, ഞാനിവിടെ 10 മൂവീസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും സർവൈവൽ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടം. കാര്യം വെച്ചാൽ സർവൈവൽ മൂവീസ് കാണുമ്പോഴത്തേക്ക് ആ ഒരു ത്രില്ലടിച്ച് ഇനി എന്തുണ്ടാകും, ഇനി ആൾ മരിക്കോ, ഇനി ആൾ ജീവിക്കോ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻഡിങ് ട്വിസ്റ്റ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം ത്രില്ലടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് സർവൈവൽ മൂവീസിൻ്റെ പ്രത്യേകത. എനിക്കും സർവൈവൽ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഒരു ടോപ്പ് 10 ഞാനിവിടെ പറയാൻ പോവുകയാണ്. സോ വിത്തൗട്ട് ഫെർദർ അഡു, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുവാണെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഗീവ് ദിസ് വീഡിയോ തംസ് അപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ 10 മൂവി പറയുന്നത് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നായിരിക്കും കഥയൊക്കെ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് എന്തായാലും തരും, അപ്പോൾ സ്പോയിലർ ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മൂവീസ് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മൂവീസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത മൂവീസും കമൻറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പറയാൻ പോകുന്ന പിക്ചർ എന്ന് വെച്ചാൽ 2015 ഇറങ്ങിയ The 33. പേര് പോലെ തന്നെ ഇതൊരു പ്രത്യേകതരം കഥയുള്ളൊരു മൂവിയാണ്. ദിസ് എ ഡ്രാമ ഹിസ്റ്ററി മൂവി. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 6.9 ആണ്. ഇതൊരു ട്രൂ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ 31 മൈൻ വർക്കേഴ്സ്, നമ്മൾ ഈ അണ്ടർഗ്രൗണ്ടിലും കല്ലിൻ്റെ അടിയിലും ഒരു ഗുഹയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ, അപ്പോൾ അതേപോലത്തെ 31 ആൾക്കാർ ഒരു പങ്കിടെ അപകടത്തിന് ശേഷം അവരൊരു കല്ലിൻ്റെ അടിയിൽ പെട്ടുപോവുകയാണ്, 31 ആൾക്കാരും. അപ്പോൾ 31 ആൾക്കാരും 2 മാസത്തേക്ക് പെട്ടുപോയി കിടന്നിട്ട് അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു 2 മാസത്തോളം. അതുമാത്രമല്ല, ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറത്ത് റെസ്ക്യൂ ടീമും എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മൂവി കണ്ടാൽ മനസ്സിലാവും. ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ, അവരാ ക്യാരക്ടേഴ്സ് തമ്മിൽ തമ്മിൽ ആ പെട്ടുപോകുമ്പോഴത്തേക്ക് അവരെ ടീം വർക്ക്, അതുമാത്രമല്ല തമ്മിൽ തമ്മിലുള്ള ഇമോഷണൽ സപ്പോർട്ട്, അതുമാത്രമല്ല അവർ രക്ഷപ്പെടും, ഒരു ദിവസം ആരെങ്കിലും വന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ഫെയ്ത്തും എല്ലാം കണ്ടുപോകുന്ന ഒരു ഇമോഷണൽ റൈഡാണ് ഈ മൂവിയിലുള്ളത്. അതുമാത്രമല്ല നിങ്ങളെ ത്രില്ലടിപ്പിച്ച് ഇരുത്തുകയും ചെയ്യും. The 9th മൂവി ഈസ് 2015 റിലീസ് ആയ അനദർ മൂവി, എവറസ്റ്റ്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 7.1 ആണ്. ദിസ് ഇസ് എൻ അഡ്വെഞ്ചർ ത്രില്ലർ മൂവി. പേര് പോലെ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, ഇത് മൗണ്ട് എവറസ്റ്റിൽ കയറുന്നൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ഇതൊരു ട്രൂ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഗ്രൂപ്പ്, അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന റോബ് ഹോൾ എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ ലീഡ് ചെയ്യാണ്. അപ്പോൾ വേറെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്കോട്ട് ഫിഷർ എന്ന് പറയുന്ന ഒരാൾ ലീഡ് ചെയ്യുകയാണ്. അപ്പം 2 ടീമും കൂടെ പല പല ചാലഞ്ചസും, അതുമാത്രമല്ല പല പല ത്രെട്ടനിങ് ആയിട്ടുള്ള വെതർ എന്ന് വെച്ചാൽ, മൊത്തം എവറസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാൽ നിങ്ങൾക്ക് മഞ്ഞും അങ്ങനെയുള്ള കുറേ അപകടം പിടിച്ച സംഭവങ്ങളൊക്കെ, അതിലെ കൂടെയൊക്കെ തരണം ചെയ്ത് അവർ മൗണ്ട് എവറസ്റ്റ് കയറോ അതോ കയറൂലേ എന്നൊക്കെ കാണിക്കുന്ന ഒരു അമേസിംഗ് മൂവിയാണ് എവറസ്റ്റ്. ഇതിൽ വിഷ്വൽ ആൻഡ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന വേറെ ലെവലാണ്. അതുമാത്രമല്ല ഇതിൽ ഓർക്കസ്ട്രൽ മ്യൂസിക് എന്ന് വെച്ചാൽ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റാണ് കേട്ടോ. നിങ്ങളെന്തായാലും കാണും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയും കൂടെ ആയത് കാരണം ഭയങ്കര ഒരു ഇമോഷണൽ റൈഡാണിത്. ഐ വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ സീയിങ് ദിസ് മൂവി. ആൻഡ് ദ 8th മൂവി ഈസ് 8 Below. 2006 ഈ മൂവി റിലീസായത്. ഇതൊരു അഡ്വഞ്ചർ ഫാമിലി ഫിലിമാണ്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.3 ആണ്. ഇതെൻ്റെ വൺ ഓഫ് ദ ടോപ്പ് ഫേവറേറ്റ് സർവൈവ് മൂവീസാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ലേറ്റ് പോൾ വോക്കർ, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്, മേ ഹി റെസ്റ്റ് ഇൻ പീസ്, അപ്പോൾ പുള്ളിക്കാരൻ അഭിനയിച്ച നല്ലൊരു മൂവിയാണ് 8 Below എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പട്ടികളെ ഇഷ്ടമാണോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും. ഇതിലുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ ഇതൊരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ. അതുമാത്രമല്ല ഒരു നമ്മുടെ ഒരു പെറ്റ് ഡോഗ് അല്ലെങ്കിൽ അനിമൽ എന്ന് പറയുന്ന ഒരു ഇത് എത്രത്തോളം അവരെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഡോഗ് ഫ്രണ്ട്ഷിപ്പ്, ഒരു പട്ടിയുടെ ഇൻ്റലിജൻസ് എല്ലാം എടുത്ത് കാണിക്കുന്ന നല്ലൊരു മൂവിയാണ് 8 Below എന്ന് പറയുന്നത്. പോൾ വോക്കർ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമ ഇതൊരു ട്രൂ സ്റ്റോറിയാണ് കേട്ടോ. ഇതിലൊരു കഥയെന്ന് വെച്ചാൽ, ജെറി എന്ന് പറയാൻ നമ്മുടെ മെയിൻ കഥാപാത്രം, പുള്ളിക്കാരൻ ഒരു പ്രശ്നം കാരണം പുള്ളിക്കാരൻ്റെ 8 sled dogs എന്ന് വെച്ചാൽ നമ്മുടെ അന്റാർട്ടിക്കയിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു നമ്മൾ മനുഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് കുറേ വലിച്ചുകൊണ്ട് പോകത്തില്ലേ പറ്റില്ല, അപ്പോൾ അതിന് സ്ലെഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ജെറിയുടെ ആ 8 sled dogsന് ഒരു പ്രശ്നം കാരണം പുള്ളിക്കാരൻ അന്റാർട്ടിക്കിൽ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ പോയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഡെഡ്ലി സ്റ്റോമും കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പോവുകയാണ്. അപ്പം ജെറി തൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ തൻ്റെ ഫാമിലി ആയിട്ട് കരുതുന്ന പട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തിരിച്ചു പോകുന്നതായിട്ടാണ് കഥ മൊത്തം പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു ഇമോഷണൽ റൈഡായിരിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അത് ഞാൻ ഉറപ്പ് വരുന്നു. 7th മൂവീസ് 10 Cloverfield Lane. 2016 ഈ മൂവി റിലീസായത്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.2 ആണ്. ഇതൊരു ത്രില്ലർ സ്കൈഫൈ മൂവിയാണ്. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം ബങ്കറിൽ കണ്ണു തുറന്ന് എണീക്കുകയാണ്. അപ്പം എണീക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരെ നോക്കുന്നതെന്ന് വെച്ചാൽ 2 ആണുങ്ങൾ പുള്ളിക്കാരുടെ കൂടെയാണ്. പുള്ളിക്കാർക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അതിൽ ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ, ഒരാൾ പുള്ളിക്കാരൊക്കെ പറയുന്നുണ്ട് പുറത്തെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡെഡ്ലി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് നിന്നെ രക്ഷിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൊക്കെ പറയും. മറ്റൊരു കഥാപാത്രം എന്ന് വെച്ചാൽ ആരും മൈൻഡ് ചെയ്യാതെ ഒരുമാതിരി ഒരു വേണമെങ്കിൽ നമുക്കൊരു ഫണ്ണി ക്യാരക്ടർ എന്ന് പറയാം, എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു ക്യാരക്ടർ പുള്ളിക്കാരൻ. അങ്ങനെ പോകുന്നൊരു ത്രില്ലർ സയൻറ്റിഫിക് ഫിക്ഷൻ മൂവിയാണ്
10 Cloverfield Lane. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഓരോ സീൻസുകൾ കടന്നു പോകുമ്പോഴത്തേക്കും അമ്മാരി സസ്പെൻസ് ആണ് ഈ മൂവി ബിൽഡ് ചെയ്യുന്നത്. 6 മൂവീസ് 2001 റിലീസായ വാർ അഡ്വഞ്ചർ മൂവി ആസ് ഫാർ ആസ് മൈ ഫീറ്റ് വിൽ ക്യാരി മീ. 2001 റിലീസായ കാരണം ഇതിന് കുറച്ച് ഓൾഡ് ഫീലൊക്കെ കാണും. പക്ഷേ ആ ഒരു ഓൾഡ് ഫീലാണ് ഇതിനെ അത്രത്തോളം ഒറിജിനാലിറ്റി എടുത്ത് കാണിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതിലുള്ള ആക്ടേഴ്സിൻ്റെ അമേസിംഗ് ആക്ടിങ്, പിന്നെ അതുമാത്രമല്ല സിനിമാറ്റോഗ്രഫി വേറെ ലെവലാണ് ഈ സിനിമയുടെ. ഈ മൂവി ജർമ്മനാണ്, അപ്പോൾ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസോടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ മൂവിയുടെ കഥയെന്ന് വെച്ചാൽ ബെർൻഹാർഡ് ബെറ്റർമാൻ എന്ന് പറയുന്ന ഒരാൾ സൈബീരിയൻ പ്രിസൺ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ പുള്ളിക്കാരൻ എസ്കേപ്പ് ചെയ്തതിന് ശേഷം ആർട്ടിക്കിൽ താമസിക്കുന്ന കുറേ ആൾക്കാരുടെ ഹെൽപ്പോടുകൂടി പുള്ളിക്കാരൻ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതായിട്ടാണ് കഥ പോകുന്നത്. ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. ഈ മൂവി നിങ്ങൾ എന്തായാലും കാണാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. 5th മൂവീസ് 2017 റിലീസായ ജംഗ്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6.7 ആണ്. ഇതൊരു അഡ്വെഞ്ചർ ആക്ഷൻ ഫിലിമാണ്. ഇസ്രായേലി അഡ്വെഞ്ചർ യോസി ഗിൻസ്ബർഗിൻ്റെ ട്രൂ സ്റ്റോറിയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. ഈ മൂവി ട്രക്കേഴ്സിനുള്ളതാണ് കേട്ടോ. നിങ്ങളൊരു നേച്ചർ സീക്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കാട്ടിൽ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫിലിം കാണാം. പക്ഷേ മിക്ക ആൾക്കാർക്കും ഈ ഫിലിം കാണുമ്പോഴത്തേക്കും കാട്ടിൽ പോകാൻ നല്ല പേടിയായിരിക്കും. അമ്മാരുള്ള സിനിമാറ്റോഗ്രഫിയും സ്റ്റോറി ലെവലുമാണ് ഈ ഫിലിമിലുള്ളത്. എടുത്തു പറയേണ്ട വേറൊന്നും കാര്യം വെച്ചാൽ നമ്മുടെ ഓൺ ഹാരി പോട്ടർ ഡാനിയൽ റാഡ്ക്ലിഫ്, പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങിൻ്റെ വേറൊരു ലെവലാണ് പുള്ളിക്കാരനകത്ത് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. യു വിൽ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ഹിം. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എസ്കോർട്ട്, പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഡാനിയൽ റാഡ്ക്ലിഫ് അവതരിപ്പിക്കുന്ന യോസി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയും പുള്ളിക്കാരൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ ആമസോൺ ജംഗിളിൽ കൂടെ എസ്കോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ട്രക്കിംഗ് പോലെ പോകുമ്പോഴത്തേക്ക് അവർ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളും, അതുമാത്രമല്ല എത്രത്തോളം ഡെഡ്ലി ആണ് ആ കാട്ടിൽ നിൽക്കുന്നത്, എല്ലാം എടുത്ത് കാണിക്കുന്ന നല്ലൊരു മിസ്റ്റീരിയസ്, വേണമെങ്കിൽ ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു മൂവിയാണ് ജംഗ്. 4th മൂവീസ് 2007 റിലീസായ ഐ ആം ലെജൻഡ്. വിൽ സ്മിത്തിൻ്റെ വൺ ഓഫ് ദി അമേസിംഗ് മൂവിയാണിത്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 7.2 ആണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് കേട്ടോ. ഹൊറർ എന്ന് പറയുമ്പോഴത്തേക്കും അത് പേടിച്ച് പോകുന്ന കുറേ സീൻസ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് മൂവിയാണ്. ഈ മൂവിയുടെ എടുത്ത് പറഞ്ഞ വേറെ എന്ന് വെച്ചാൽ ഇതിലൊരു ആൾട്ടർനേറ്റ് എൻഡിങ് ഉണ്ട്. പക്ഷേ അത് ഇച്ചിരി ചീസിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾട്ടർനേറ്റ് എൻഡിങ്. എനിക്ക് ഈ മൂവിയുടെ ഒറിജിനൽ എൻഡിങ്ങാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ മൂവിയുടെ കഥയെന്ന് വെച്ചാൽ വിൽ സ്മിത്തിൻ്റെ ക്യാരക്ടർ റോബർട്ട് നെവിൽ, അപ്പോൾ പുള്ളിക്കാരൻ ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ആയി, ഒരു മാൻ മെയ്ഡ് വൈറസ് ഔട്ട്ബ്രേക്ക് ആയിട്ട് അവിടെ എല്ലാവരെയും അഫക്റ്റ് ആയിരുന്നു പുള്ളിക്കാരൻ കുറേ എഫേർട്സ് എടുക്കുന്നത്. അതുമാത്രമല്ല ഈ മാൻ മെയ്ഡ് വൈറസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി റോബർട്ടും റോബർട്ടിൻ്റെ കൂടെയുള്ളൊരു പട്ടിയും കടന്നു പോകുന്ന കുറേ കാര്യങ്ങളാണ് ഈ മൂവിയിൽ എടുത്തു കാണിക്കുന്നത്. അതുമാത്രമല്ല വിൽ സ്മിത്തിൻ്റെ ക്യാരക്ടറിൻ്റെയും ആ പട്ടിയായിട്ടുള്ള കോൺവെർസേഷൻസ്, അതുമാത്രമല്ല അവർ തമ്മിലുള്ള ബന്ധമെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ഇതിന് രണ്ട് എൻഡിങ് ആണുള്ളത്. രണ്ട് എൻഡിങ് നിങ്ങൾ എന്തായാലും കാണുക. ഏത് എൻഡിങ്ങാണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ദ 3rd മൂവീസ് 2000 റിലീസായ കാസ്റ്റ് അവേ. 7.8 ആണ് ഇതിൻ്റെ IMDB റേറ്റിംഗ്. ഇതൊരു അഡ്വെഞ്ചർ ഡ്രാമ മൂവിയാണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും ഈ മൂവിയെപ്പറ്റി. നല്ലൊരു സർവൈവൽ മൂവിയും കൂടെയാണ് കേട്ടോ. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മൂവിയിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, പുള്ളിക്കാരൻ എത്രത്തോളം ഒരു കാര്യത്തിന് ഹോൾഡ് ചെയ്തിരിക്കുന്നോ അത് പെട്ടെന്ന് ഒരു ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു മൂവിയാണത്. ടോം ഹാങ്സിൻ്റെ വൺ ഓഫ് ദി അമേസിംഗ് പെർഫോമൻസ് ആണ് ഈ മൂവിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചക്ക് നോളൻ എന്നാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഇതിലെ സിനിമാറ്റോഗ്രഫിയും ലൊക്കേഷൻസ് എല്ലാം എടുത്ത് പറയേണ്ട വേറൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഈ മൂവി കാണുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ടും ചക്ക് നോളൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് ഒരു എംപത്തറ്റിക് ഫീൽ ഉണ്ടാകും. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ക്രാഷിന് ശേഷം ചക്ക് നോളൻ ഒരു ഐലൻഡിൽ ഒറ്റയ്ക്ക് അകപ്പെടുകയാണ്. ആ ഐലൻഡിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന പുള്ളിക്കാരനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കും ചക്ക് എന്ന് പറയുന്ന ആ കഥാപാത്രം എങ്ങനെ സർവൈവ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഐലൻഡ് പുള്ളിക്കാരൻ്റെ പുതിയ വീട് പോലെ കണ്ട് പുള്ളിക്കാരൻ സർവൈവ് ചെയ്ത് കടന്നു പോകുന്ന നല്ലൊരു മൂവിയാണ് കാസ്റ്റ് അവേ. നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. ഈ കൊറോണ സമയത്ത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് കാണേണ്ട ഒരു അടിപൊളി മൂവി തന്നെയാണ് കാസ്റ്റ് അവേ. ആൻഡ് ദ 2nd മൂവീസ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള 2015 റിലീസായ ദ റെവനന്റ് ഇതൊരു വെസ്റ്റേൺ അഡ്വെഞ്ചർ മൂവിയാണ് കേട്ടോ. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലിയോണാർഡോ ഡിക്കാപ്രിയോയ്ക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഓസ്കാർ വാങ്ങിച്ചു കൊടുത്തൊരു മൂവിയാണിത്. പുള്ളിക്കാരൻ അമ്മാരി ലെവലിൽ പെർഫോമൻസ് അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ ഹ്യൂ ഗ്ലാസ് എന്ന് പറയുന്ന നമ്മുടെ ലിയോയുടെ കഥാപാത്രം പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ക്രൂവും കൂടെ പോകുന്ന സമയത്ത് ഒരു ബെയറ് ഹ്യൂവിനെ അറ്റാക്ക് ചെയ്യും. ബെയറ് വലിച്ചേറിയിട്ടേക്കുന്ന ഹ്യൂവിനെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ ടോം ഹാർഡിയുടെ ക്യാരക്ടർ ക്രൂവിനെ എല്ലാവരും കൺവിൻസ് ചെയ്യുക. അങ്ങനെ ഹ്യൂവിനെ അവർ അബാൻഡൻ ചെയ്യും. പക്ഷേ അബാൻഡൻ ചെയ്തതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ നടക്കും. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോഴത്തേക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഹ്യൂ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, സ്വന്തം സ്കിൽസൊക്കെ വെച്ച് പുള്ളിക്കാരൻ സർവൈവ് ചെയ്തുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാരനെ ബിട്രേ ചെയ്ത ടോം ഹാർഡിയുടെ ക്യാരക്ടറിൻ്റെ അടുത്തോട്ട് റിവെഞ്ച് ചെയ്യുന്നതായിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത്.
ഇതിലെ എടുത്തു പറയേണ്ട സീൻ എന്ന് വെച്ചാൽ ആ ബെയർ അറ്റാക്കിംഗ് സീൻ തന്നെ. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് നിങ്ങളുടെ സ്പൈനിലോട്ട് അത് ഫീൽ ആവും. അമ്മായിരുള്ള സീൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാണ് ദ റെവനന്റ്. ഞാൻ അതിനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം മിക്കവർക്കും അറിയാവുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേസിംഗ് മൂവിയെ ഞാൻ സെക്കൻഡ് ആയിട്ട് എടുത്ത് പറയാനും കാരണം. നിങ്ങളതിനും കാണാത്തവർ കാണുക, കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ലിസ്റ്റിൽ മൂന്ന് സർവൈവൽ മൂവീസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ഈ മൂവീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മൂവീസ് ഏതൊക്കെയെന്ന് വെച്ചാൽ 127 hours, ദി ഇംപോസിബിൾ, പിന്നെ ഇൻ ടു ദ വൈൽഡ്. ഇത് മൂന്നും അമേസിംഗ് സർവൈവൽ ത്രില്ലർ മൂവീസാണ്. അതെൻ്റെ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്ത് കാരണം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കമൻറ്റ് അടിച്ച് നിങ്ങൾ ഇടാൻ നിൽക്കേണ്ട, ഇതിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി വേറെ ഏതെങ്കിലും നല്ല മൂവീസ് ഒന്ന് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് അവർ ഫസ്റ്റ് മൂവീസ് 2006 റിലീസായ അപ്പോക്കലിപ്റ്റോ. ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ മെൽ ഗിബ്സണാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ അഡ്വെഞ്ചർ മൂവിയാണ്. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.8 ആണ്. മിക്കവർക്ക് ഈ മൂവി അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് സർവൈവൽ മൂവീസിൻ്റെ ടോപ്പ് ലിസ്റ്റിലുള്ളൊരു മൂവി തന്നെയാണ്. ഈ മൂവിയിൽ കുറേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സീൻസ്, അതുമാത്രമല്ല വിഷ്വൽസും ഗ്രാഫിക് സീൻസും കുറേ ഉണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പക്ഷേ അതിലെല്ലാം ഉപരി ഇമോഷണൽ സീൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതിനകത്ത് കുറേ വാവ് ഫാക്ടർ ഉള്ള സിനിമയാണ് കേട്ടോ. അതുമാത്രമല്ല ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അമ്മാരി ട്വിസ്റ്റും സ്പൈൻ ചില്ലിങ്ങുമാണ്. നിങ്ങൾ കാണുക, കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ മായൻ കിങ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ പ്രശ്നങ്ങൾ, അതുമാത്രമല്ല കുറേ അവരെ ക്രോപ്സ് എല്ലാം നശിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അതിലുള്ള ലീഡേഴ്സ് എല്ലാം വിശ്വസിച്ചു തുടങ്ങും. കുറേ ടെമ്പിൾസ് പണിയും, അതുമാത്രമല്ല കുറേ ആൾക്കാരെ സാക്രിഫൈസ് ചെയ്തില്ലെങ്കിൽ അവരെ കൃഷി നശിക്കും, അവരെ സിറ്റിസൺസ് എല്ലാം മരിച്ചു പോവുകയും ചെയ്യും എന്നവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു ചെറിയ ട്രൈബിലുള്ള നമ്മുടെ മെയിൻ കഥാപാത്രം ജാഗോർ പാ എന്ന് പറയുന്നൊരാൾ ഈ കിങ്ഡത്തിലുള്ള ആൾക്കാരെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് പുള്ളിക്കാരനെ സാക്രിഫൈസ് ചെയ്യാൻ കൊണ്ടുപോയാണ്. അങ്ങനെ ആ സാക്രിഫൈസ് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു പോയിട്ട് പുള്ളിക്കാരൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിൻ്റെ അടുത്തേക്കും പുള്ളിക്കാരൻ്റെ മകൻ്റെ അടുത്തേക്കും എത്തിപ്പെടുന്നതായിട്ടാണ് കഥ പോകുന്നത്. കുറേ കിടലും കിടലും സീൻസ് ഉള്ള മൂവിയാണ് കേട്ടോ ഇത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു റണ്ണിങ് സീനുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് ഫിനോമിനൽ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടരുത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ ലിസ്റ്റ് ഇന്നിവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞ മൂവീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം ഞാൻ 10 മൂവീസ് എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് കഥ ഞാൻ ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയാം നിങ്ങൾ എന്തായാലും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ഞാൻ എന്ത് ടൈപ്പാണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ വീഡിയോയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പം ഞാൻ എന്തായാലും റാപ്പ് അപ്പ് ചെയ്യുകയാണ്, എനിക്ക് പോയി ക്ലാസ് എടുക്കാനുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.